ആര്യങ്കാവ് റോസുമല നിവാസികളുടെ യാത്ര ദുരിതപൂർണം. തകർന്ന റോഡിനെ ആശ്രയിക്കുന്നത് നിരവധി കുടുംബങ്ങൾ. റോഡ് തകർച്ച കാരണം റോസുമലയുടെ ഭംഗി ആസ്വദിക്കാൻ സഞ്ചാരികളും എത്തുന്നില്ല. കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ റോസുമലയിലേക്കുള്ള വഴിയാണ് തകർന്നിട്ട് 3 വർഷം പിന്നിടുന്നത്. വിനോദസഞ്ചാരികൾക്കുപരി ഇവിടെയുള്ള കുടുംബങ്ങളും വിദ്യാർത്ഥികളും തൊഴിലാളികളും ആശ്രയിക്കുന്ന ഏക യാത്രാമാർഗവും ഇതാണ്. റോഡ് സഞ്ചാരിയോഗ്യമാക്കണമെന്ന ആവശ്യം അധികൃതർ കേൾക്കുന്നില്ല എന്നാണ് പരാതി. ഈ റോസ്മല റോഡെന്ന് പറഞ്ഞാൽ ഒട്ടനവധി 10 രാജാക്കൂപ്പ് തൊട്ട് റോസ്മല വരെ 1600-1700 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു റോഡിൻ്റെ സ്ഥിതിയാണ് നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഈ ഇവിടെ അനവധി വിദ്യാർത്ഥികളും അതുപോലെ ഉപജീവന മാർഗമായിട്ട് പോകുന്ന തൊഴിലാളികളും മറ്റും എല്ലാം സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു റോഡിൻ്റെ സ്ഥിതിയാണ്. ഞാൻ ഈ 2-വീലർ വന്നിട്ട് എൻ്റെ ഈ രണ്ട് ഈ വരുന്ന ഒരു പ്രാവശ്യമെങ്കിലും റോഡിൽ പഞ്ചറാവാതെ വണ്ടി പോകത്തില്ല. അത്രയ്ക്ക് ശോചനീയാവസ്ഥയിലാണ് ഈ റോഡിൻ്റെ ഒരു സ്ഥിതി. ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്തായാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായാലും ഇതിൻ്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റിത്തന്ന് ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കണമെന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വനം വകുപ്പിന്റെ അധീനതയിലുള്ള പാതയാണിത്. റോഡിന്റെ ദുർഘടാവസ്ഥ വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. എന്നാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനോ ഫണ്ട് വെക്കുന്നതിനോ വനം വകുപ്പ് തയ്യാറാകുന്നില്ല എന്നാണ് പ്രധാന ആരോപണം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ആര്യങ്കാവിൽ നിന്നും 47 വഴി റോസ്മലയിലേക്ക് പോകുന്ന റോഡിലാണ്. ഇതിൻ്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി തവണ അധികാരികളെല്ലാം അറിയിപ്പിച്ചിട്ടും യാതൊരുവിധ നടപടിയും എടുക്കാതെ ഇത്രയും അലക്ഷ്യമായിട്ട് ഈ ഒരു വിഷയത്തെ കാണുന്നത് നമുക്ക് തീർത്തും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എന്തുകൊണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിരവധി പേര് റോസ്മലയിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കാൻ വേണ്ടി വരുന്നത് ആര്യങ്കാവിലേക്കും അതുപോലെ തന്നെ പുനലൂരിലേക്കും ഒക്കെയാണ്. അവർക്ക് ഈ റോഡ് വഴി മാത്രമേ അവർക്ക് ആര്യങ്കാവിലേക്ക് വരാൻ ഉള്ള വഴിയുള്ളൂ. മറ്റൊരു വഴി അവർക്കില്ല. അപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് യാതൊരു അപകടങ്ങളും ഇല്ലാതെ വന്ന് പഠിക്കുവാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ പോലും ഈ റോഡിൻ്റെ ഈ ശോചനീയാവസ്ഥ മൂലം നടക്കുന്നില്ല. അപ്പം തീർച്ചയായിട്ടും അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾ അത് അന്വേഷിച്ചപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം വനം വകുപ്പ് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് ജനങ്ങൾ കുട്ടികൾ മുതിർന്നവർ ഒരു നാട് തന്നെ അഭിമുഖീകരിക്കുന്ന ഈ ഒരു വലിയ പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തണമെന്ന് DYFI ആര്യങ്കാവ് മേഖലയുടെ നേതൃത്വത്തിൽ ആവശ്യപ്പെടുകയാണ്. ബഫർ സോൺ പട്ടികയിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് റോസ്മല എന്നതിനാൽ പരിഹാരമുണ്ടാക്കാൻ സാധ്യതയും കുറവാണ്. നിർബന്ധിത കുടിയൊഴിപ്പിക്കലും റോഡ് തകർച്ചയും ടൂറിസം ഭൂപടത്തിൽ നിന്നും റോസ്മല അപ്രത്യക്ഷമാകാൻ കാരണമാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.